നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ചന്ദ്രയാൻ 3 കുതിപ്പ് തുടരുകയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായിട്ട് ISRO ചന്ദ്രയാൻ 3 പകർത്തിയ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് എന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ലാൻഡറിലെ ക്യാമറ പകർത്തിയ ഭൂമിയുടെയും ചന്ദ്രന്റെയും ചിത്രങ്ങളാണ് ചന്ദ്രയാൻ 3 ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ചന്ദ്രയാൻ 3 പകർത്തിയ ആ ദൃശ്യങ്ങൾ ISRO തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെയും ചന്ദ്രൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങൾ ഈ ചന്ദ്രയാൻ 3 പകർത്തി ഭൂമിയിലേക്ക് അയച്ചിരുന്നു. അതും ISRO പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് 3 ഭ്രമണപഥ താഴ്ത്തൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ഭ്രമണപഥ താഴ്ത്തൽ വളരെ വിജയകരമായി നടന്നിരുന്നു. എന്തായാലും ഓരോ വിവരങ്ങളും ഓരോ ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നു. ചന്ദ്രനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രയാൻ 3. ഓരോ കടമ്പകളും വിജയകരമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ചന്ദ്രയാൻ 3 പേടകം ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ISRO ചെയർമാൻ. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ആ ഒരു ദിനമാണ് ഓഗസ്റ്റ് 23. അന്നാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആ ഒരു ദിനമാണ്. എങ്കിൽ പോലും ISRO അധികൃതർ വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. എന്തൊക്കെ സംഭവിച്ചാലും സോഫ്റ്റ് ലാൻഡിംഗ് നടക്കും, അത് വിജയകരമായി തന്നെ നടക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ISRO ആയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, എല്ലാം പരാജയപ്പെട്ടാലും എല്ലാ സെൻസറുകളും പ്രവർത്തനരഹിതമായാലും എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പേടകത്തിന് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു പേടകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിക്രമിലെ 2 എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അതിന് നിലത്തിറങ്ങാൻ കഴിയുന്നതിനായുള്ള സാഹചര്യങ്ങൾ ആ പേടകത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്, ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും സോമനാഥ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ISRO അധികൃതർ തന്നെ പങ്കുവച്ചിരിക്കുന്നു എന്നതും രാജ്യത്തിനെ സംബന്ധിച്ചും സന്തോഷം നൽകുന്നു, ഉറപ്പ് നൽകുകയാണ്. നോൺ പ്രോഫിറ്റ് സംഘടനയായ ദിശാഭാരത് ആതിഥേയത്വം വഹിച്ച ചന്ദ്രയാൻ 3 കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിനിടെയാണ് അദ്ദേഹം ഈ ഒരു ഉറപ്പ് നൽകിയത്. എന്ത് സംഭവിച്ചാലും 23-ാം തീയതി സോഫ്റ്റ് ലാൻഡിംഗ് നടക്കും എന്നൊരു ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ ഒരു സംസാരത്തിലാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 അകലം കുറച്ചുകൊണ്ടുള്ള ഒരു നീക്കവും വിജയകരമായി എന്ന വാർത്ത പുറത്തു വന്നത്. ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ 3 കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും പരമാവധി അകലത്തിൽ ചന്ദ്രയാൻ 3 എത്തിച്ചു. അതിനുശേഷം ചന്ദ്രനിലേക്ക് അടുപ്പിക്കുകയാണ്, ചന്ദ്രനിലേക്ക് താഴ്ത്തുകയാണ്. ഭ്രമണപഥ താഴ്ത്തൽ ഓരോരോ കടമ്പകളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഭ്രമണപഥം താഴ്ത്തൽ തിങ്കളാഴ്ച, അതായത് ഓഗസ്റ്റ് 14-ാം തീയതിയാണ് നടക്കുന്നത്. ചന്ദ്രയാൻ 3 സംയുക്ത പേടകം താഴ്ത്തി കൊണ്ടുവരികയാണ്. ആ ഒരു കടമ്പകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രനിൽ നിന്നും 100 കിലോമീറ്റർ അകലത്തിൽ എത്തിച്ച ശേഷം പ്രൊപ്പൽഷൻ മൊഡ്യൂളും ലാൻഡറും തമ്മിൽ വേർപ്പെടുത്തും. 3-ാം ഭ്രമണപഥ താഴ്ത്തൽ കൂടി വിജയകരമായാൽ അടുത്തൊരു ഭ്രമണപഥ താഴ്ത്തൽ കൂടിയുണ്ട്. തിങ്കളാഴ്ച 11:30-12:30 ഇടയിലാണ് 3-ാം ഭ്രമണപഥ താഴ്ത്തൽ നടക്കാനിരിക്കുന്നത്. ഇതൊന്നും ISRO സംബന്ധിച്ച് ഒരു വെല്ലുവിളി നിറഞ്ഞൊരു സംഭവമായിട്ടല്ല അവർ കരുതുന്നത്. അതൊക്കെ വിജയകരമായി തന്നെ നടക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. എങ്കിൽ പോലും 17-ാം തീയതി നടക്കുന്ന ഒരു വേർപെടുത്തലുണ്ട്, അത് ഇത്തിരി വെല്ലുവിളി തന്നെയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 17-ാം തീയതിയാണ് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളും ലാൻഡറും തമ്മിൽ വേർപെടുത്തുന്നത്. അത് കഴിഞ്ഞ് 23-ാം തീയതി സോഫ്റ്റ് ലാൻഡിംഗ് ഉണ്ട്. ഇപ്പോൾ ചന്ദ്രയാൻ 3 താഴ്ത്തി കൊണ്ടുവന്ന് 100x100 ചെന്ന് അവിടെ നിന്നാണ് ഈ വേർപെടുത്തൽ നടക്കാൻ പോകുന്നത്. എന്തായാലും 14 ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 2-ാം വിക്ഷേപണ തറയിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സ്വപ്നവും പേറി ചന്ദ്രയാൻ 3 കുതിച്ചു പൊങ്ങിയത്. വിക്ഷേപണ വാഹനമായ LVM-3 റോക്കറ്റിൽ ചന്ദ്രയാൻ 3 പേടകം വിജയകരമായി വിക്ഷേപിക്കുകയായിരുന്നു. ഇതോടെ ISRO 40 ദിവസം നീണ്ടു നിൽക്കുന്ന 3-ാം ചാന്ദ്ര ദൗത്യത്തിന് തുടക്കമാവുകയായിരുന്നു. ഓഗസ്റ്റ് 6-ാം തീയതി ഞായറാഴ്ചയാണ് പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. എന്തായാലും ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ലാൻഡറിലുള്ള ക്യാമറ പകർത്തിയ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചിത്രങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ചിത്രങ്ങൾ തന്നെയാണ് പകർത്തി ഭൂമിയിലേക്ക് ചന്ദ്രയാൻ 3 അയച്ചിരിക്കുന്നത്. അത് ISRO പുറത്തുവിട്ടിരിക്കുകയാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.